ഹായ് കൂട്ടുകാരെ, പ്രേയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ള ഈ ചെടിയുടെ പേരാണ് ബൊഗെയിൻവില്ല. ഈ ചെടിയുടെ കെയറിംഗ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ചെടി വളർത്തുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് വെയിൽ തന്നെയാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. പിന്നെയെന്ന് പറയുന്നത് ഇതിന് മഴ ഒട്ടും നല്ലതല്ല. വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ഈ പൂക്കളൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇത് ഏത് തരത്തിൽ വേണമെങ്കിലും ഇതേപോലെ വളർത്തിയെടുക്കാം. കുറ്റിച്ചെടിയായിട്ടും ഇതേപോലെ വലിയ നമുക്ക് വടിയൊക്കെ ഇങ്ങനെ വളച്ച് ആർച്ച് പോലെ അങ്ങനെ ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ കമ്പാണ് നട്ടുപിടിപ്പിക്കേണ്ടത്. ആ കമ്പിൽ ഇലകളൊക്കെ നമുക്ക് വെട്ടി മാറ്റിയ ശേഷം ഒരു ചെറിയ നമ്മളൊരു കൈയുടെ വലിപ്പത്തിലുള്ള ഒരു കമ്പ് വേണം. ഇലയൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ ചാണകപ്പൊടിയും മണ്ണും പിന്നെ വേണ്ട എല്ല് പൊടി, വേപ്പ് മണ്ണാക്ക്, ചകിരിച്ചോറ് എന്നീ മിക്സ് നമുക്ക് ചട്ടിയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു കൊമ്പ് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ചട്ടിയും ഈ കൊമ്പും മൂടുന്ന തരത്തിൽ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് തണലത്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് മുളപ്പിച്ചെടുക്കാനായിട്ട്. മുളപ്പിച്ച് കുറച്ചൊന്ന് വലിപ്പം വെക്കുന്നത് വരെ തണലത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഒരു മൂന്നാല് ഇലകൾ വന്നതിന് ശേഷം മാത്രം നമുക്കിത് വെയിലത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ദിവസം രണ്ട് നേരമെങ്കിലും നനച്ച് കൊടുക്കണം. നല്ലതുപോലെ വളർന്നതിന് ശേഷം പിന്നെ ഒരു നേരം നനച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന നല്ല വളം എന്ന് പറയുന്നത് കടുകാണ്. കടുക് രണ്ട് സ്പൂണ് കടുക് എടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ആ അരച്ച കടുകിലേക്ക് നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഒരു പാട്ട കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം അത് ഈ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം മാറ്റി വെക്കാം. പുളിച്ച കഞ്ഞിവെള്ളം തന്നെ തലേന്നെടുത്തതാണ്. പിന്നെ ഈ കടുകും കൂടെ ചേർത്തതിന് ശേഷം ഒരു ദിവസം മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവടെല്ലാം ഒന്ന് മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അധികം വെള്ളം ആയിപ്പോയിച്ച് കുഴപ്പമില്ല, പക്ഷേ വെള്ളം ഒരിക്കലും കുറഞ്ഞു പോകരുത്, ചെടി നശിച്ചു പോകും. നല്ല കടുത്ത വേനലിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഈ ബൊഗെയിൻവില്ല നമുക്ക് നന്നായി കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.